തമിഴ്നാട് ജനങ്ങൾ, തമിഴ്നാട് ജനങ്ങളും സർക്കാരും എല്ലാവരും കൂടി അവിടെ കളക്ട് ചെയ്ത 10 ലോഡ്, 10 ലോഡ് എന്ന് പറയുമ്പോ ഏകദേശം 10 വണ്ടി ലോറിയും അങ്ങനെ അതുപോലെ തന്നെ കണ്ടെയ്നറും ആയിട്ട് വന്നിട്ട് 10 ലോഡ് ഫുഡും അങ്ങനെയുള്ള അരി, ഫുഡ്, പഴം, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് ഒന്ന് മനസ്സിലാക്കണം, ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മിനിസ്റ്ററെ, ഇപ്പൊ ചീഫ് മിനിസ്റ്ററെ നമ്മളിപ്പോ ഒരുപാട് മലയാളികള് അവിടെ പോയിട്ട് അവരെ ഷെയ്മോണി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇട്ട് അവരെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, മാക്സിമം നമ്മൾ തമിഴ്നാട് ആണെങ്കിലും ഒരുപാട് പേര് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇതാണ് തമിഴ്നാട് ജനങ്ങളും സർക്കാരും എല്ലാവരും കൂടി നമ്മൾക്ക് സഹായം എത്തിച്ചിരിക്കുകയാണ്. ഇതാണ് അവിടെയാണ്, അതാ അവരാണ് വ്യക്തികളാണ് ഇവരൊക്കെ കാണുന്നത്. അപ്പൊ നമ്മുടെ അനീസ് സാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജീവനക്കാർക്കും ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വരെ വളരെ അഭിനന്ദിക്കുന്നു. ഇതുപോലെ പല സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. മലയാളികളെ നമ്മളും ഇതുപോലെ സഹകരണങ്ങൾ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഒരുമാസം വളപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരും ജനങ്ങൾക്കും 1000 എത്ര അഭിനന്ദനം അനുഭവിച്ചാൽ മതിയാവില്ല. തീർച്ചയായിട്ടും അവരെ വളരെയധികം അഭിനന്ദിക്കുന്നു. നിങ്ങളും എല്ലാ സഹകരണവും ഇതിൽ പ്രതീക്ഷിക്കുന്നു. പത്ത് ലോഡ് സാധനം.